കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഈ വിനീതൻ പ്രഭാഷണം നടത്തിയ മുത്തു റസൂൽ നിയോഗവും വിയോഗവും എന്ന പ്രഭാഷണത്തിന്റെ സി ഡി, അതിന്റെ ആദ്യ ഭാഗം മുത്തു റസൂൽ നിയോഗവും എന്ന ആദ്യത്തെ സി ഡി പ്രകാശനം ചെയ്തിരുന്നു. അത് കേട്ട മുഴുവൻ ആളുകളും അതിന്റെ രണ്ടാം ഭാഗം കൂടി പ്രകാശനം ചെയ്ത് പുറത്തിറക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടെങ്കിലും ചില സാഹചര്യങ്ങൾ കാരണത്താൽ വളരെ വൈകി ഇപ്പോഴാണ് അത് പുറത്തിറങ്ങുന്നത്. ആ പ്രകാശനത്തിന്റെ സി ഡിയുടെ പ്രകാശനം ഇൻഷാല്ലാ ഇവിടെ വെച്ച് ഒരു ഹ്രസ്വമായ ചടങ്ങിൽ നിർവഹിക്കപ്പെടുകയാണ്. ഇൻഷാല്ലാ പ്രകാശനത്തിന്റെ സി ഡിയുടെ പ്രകാശനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനനായ പായിപ്ര സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ഇമാം ജനാബ് കെ എം സിദ്ദീഖ് റഹ്മാനി. അതിന്റെ കോപ്പി ബഹുമാനനായ നമ്മുടെ പ്രസിഡന്റിന് കൈമാറി ബഹുമാനനായ സെൻട്രൽ ജമാഅത്തിന്റെ പരിപാലന സമിതി പ്രസിഡന്റ് എം എ മുഹമ്മദ് ഹാജി അവർക്ക് കൈമാറി അതിന്റെ പ്രകാശനം നിർവഹിക്കും. ആ പ്രകാശന സി ഡി പുറത്തിറക്കുന്ന MFIP മുഹമ്മദ് ഫർഹാൻ ഇസ്ലാമിക് പബ്ലിക്കേഷന്റെ MD ബഹുമാനനായ അബ്ദുള്ള അദ്ദേഹമാണ് അതിന്റെ എഡിറ്റിംഗും മറ്റുമൊക്കെ നിർവഹിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് സഹപ്രവർത്തകർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊരു സി ഡി ഒരു പ്രബോധനത്തിന്റെ രംഗമാണ്. ഇത് വിറ്റ് കാശുണ്ടാക്കി ഒരു കോടീശ്വരനാകാനൊന്നുമല്ല, പറയുന്ന വാക്കുകൾ ആത്മീയ ഗോളങ്ങളിൽ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ഒരു പ്രബോധനം. ഇന്ന് ആത്മീയതയിൽ ധർമ്മത്തെ പറയുന്ന ആത്മീയ മുഖങ്ങളെ പരിഹസിക്കുകയും വേശ്യകളുടെ വാക്കുകൾക്ക് വില കൊടുക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് നാം ഇന്ന് നിലനിൽക്കുന്നത്. ആത്മീയ മുഖങ്ങളെ പരിഹസിക്കുകയും അനാശാസ്യത്തിന്റെ വർത്തമാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നന്മയുടെ വാക്കുകൾ പൂത്തുലയട്ടെ. സമയം വളരെ വൈകിയതുകൊണ്ട് സിഡിയുടെ പ്രകാശനം നിർവഹിക്കാൻ ബഹുമാനനായ സിദ്ദീഖ് റഹ്മാനി ഉസ്താദിനെയും അത് ഏറ്റുവാങ്ങാൻ നമ്മുടെ പ്രസിഡന്റ് എല്ലാവരും സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വികാര തീവ്രമായ വഫാത്തും വിടവാങ്ങലും പറയുന്ന പ്രസംഗമാണ് ഇത്. കേട്ട് ഹബ്ബുർ റസൂൽ മഹബ്ബത്തുർ റസൂൽ ഹൃദയത്തിൽ ഉണ്ടാവാൻ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ അല്ലാഹു ഇതിനെ കാരണമാക്കുമാറാകട്ടെ.